അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന കോവിഡ് രോഗിക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ആംബുലൻസ് വിട്ടുനൽകിയില്ലെന്ന് പരാതി. അടിമാലി കാംഗോ ജംഗ്ഷൻ സ്വദേശി സന്തോഷിനാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. രോഗം മൂർച്ഛിച്ച് ഓക്സിജൻ ലെവൽ കുറഞ്ഞുപോയ ഇയാളെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നതിന് രാവിലെ 11 മണി മുതൽ ആംബുലൻസ് ആവശ്യപ്പെട്ടെങ്കിലും ഉച്ചകഴിഞ്ഞ് 3 മണി കഴിഞ്ഞിട്ടും സർക്കാർ ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ആംബുലൻസ് എത്തി രോഗിയെ എറണാകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അടിമാലി കാംകോ സ്വദേശി സന്തോഷിനാണ് ദുർഗതിയുണ്ടായത്. കോവിഡ് ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന സന്തോഷിന് ഇന്നലെ മുതൽക്കാണ് ഓക്സിജൻ ലെവൽ കുറയുന്നത്. തുടർന്ന് ആശുപത്രി അധികൃതരോട് രാവിലെ മുതൽ ആംബുലൻസ് സേവനം ആവശ്യപ്പെട്ടുവെങ്കിലും ആംബുലൻസ് വിട്ടുനൽകാൻ ആശുപത്രി അധികൃതരും HMC തയ്യാറായില്ല. ഉച്ചയ്ക്ക് 3 മണിവരെ കാത്തുനിന്നിട്ടും ആംബുലൻസ് ലഭിക്കാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ സ്വകാര്യ ആംബുലൻസ് ഏർപ്പെടുത്തിയാണ് ഗുരുതരാവസ്ഥയിലായ രോഗിയെ ഒടുവിൽ എറണാകുളത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. രാവിലെ വിളിച്ചു പറഞ്ഞിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ആംബുലൻസുമായി ഡ്രൈവർ വന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ കോവിഡ് വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയില്ല എന്ന തരത്തിലാണ് ഈ ഡ്രൈവർ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അത്തരത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കോവിഡ് വാക്സിൻ സെൻറ്ററിൽ പോയി കിടക്കണം എന്ന് HMCO ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയോ ഈ ഡ്രൈവറോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ആവശ്യങ്ങളിൽ രോഗിയെ, നിർദ്ധരായ ആളുകളെ ഉപരിചികിത്സയ്ക്ക് വേണ്ടി താഴെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരുമ്പോൾ അതിനൊക്കെ ഈ ആംബുലൻസ് പോകേണ്ടതാണ്. അത് പോകാതിരുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാരണവുമല്ല. അതിന് വരുന്ന HMC കമ്മിറ്റിയിലും ആവശ്യമായി വന്ന അടുത്ത ബ്ലോക്ക് കമ്മിറ്റിയിലും ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ച് കടുത്ത നടപടി എടുക്കേണ്ടി വന്നാൽ എടുക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും. രണ്ട് താലൂക്കിലെ നിർദ്ധനരായ രോഗികളുടെ ഏക ആശ്രയ കേന്ദ്രമാണ് അടിമാലി താലൂക്ക് ആശുപത്രി. ഇവിടെ 2 ആംബുലൻസുകളാണ് ഉള്ളത്. ഈ 2 ആംബുലൻസുകളും കോവിഡ് രോഗികൾക്കായി ഒരിക്കലും വിട്ടു നൽകാറില്ലെന്നും ആരോപണമുണ്ട്. പലപ്പോഴും ജീവനക്കാരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ആംബുലൻസ് ദുർവിനിയോഗം ചെയ്യുന്നതായും പരാതിയുണ്ട്. പലപ്പോഴും വാക്സിൻ വിതരണവുമായി ബന്ധപ്പെട്ടെന്ന പേരിൽ 1 കിലോമീറ്റർ അകലെയുള്ള SNDP BEd കോളേജ് അങ്കണത്തിൽ രാവിലെ മുതൽ രാത്രി വരെ ആംബുലൻസ് പാർക്ക് ചെയ്ത് ഡ്രൈവർമാർ വിശ്രമിക്കുന്നതായും ആക്ഷേപമുണ്ട്. SL വിരാജ്, മീഡിയ നെറ്റ്.